പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ. മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്, പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ, പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ടി സി, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. മിനർവ അക്കാഡമി, തൃശൂർ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിലുള്ള കരിയന്നൂർ 1-ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസിയും DYFI നേതാവുമായ MV വിനോദ് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ആവശ്യമുള്ള അളവിൽ സാമഗ്രികൾ ചേർക്കാതെയും വെള്ളം നനയ്ക്കാതെയുമാണ് കെട്ടിടം പണിയുന്നതെന്ന് സൂചിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും ജില്ലാ പഞ്ചായത്ത് AE, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് പരിഹരിച്ചതിന് ശേഷം മാത്രം ആവശ്യമായ തുക നൽകിയാൽ മതിയെന്ന് പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇതിനെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. എന്നാൽ ഇത് പരിഹരിക്കാനാവശ്യമായ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും CPIM DYFI നേതാക്കളും തമ്മിലുള്ള തർക്കമാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്നും കോൺഗ്രസ് ആരോപിച്ചു. വാർഡ് മെമ്പർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിർമ്മാണം പുനരാരംഭിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ പറഞ്ഞു. DYFI മേഖലാ പ്രസിഡന്റ് നേതാവ് ഒരു പരാതി പഞ്ചായത്തിന് കൊടുക്കുകയും പഞ്ചായത്ത് അത് സ്വീകരിച്ചിട്ട് അത് അവർ തമ്മിലുള്ള ഒരു സീത സമരത്തിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകാത്തത്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനമായതിന് ശേഷം മാത്രമേ ഇതിന് ഫണ്ട് അനുവദിക്കൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പൊളിച്ചിട്ടിട്ട് 2 വർഷമായിട്ട് പിന്നീടാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. ഇത് തുടങ്ങി വെച്ച് ഇതിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്ന വെറും 600,000 രൂപയാണ്. ഈ 600,000 രൂപ കൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് പോലും പണിയാൻ പറ്റില്ല എന്ന് ഈ ഫണ്ട് അനുവദിച്ച ആളുകൾക്ക് പോലും അറിയാവുന്ന ഇതാണ്. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പൊളിച്ച നിലയ്ക്ക് ഇപ്പോൾ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന കരിയന്നൂരിലെ കുട്ടികൾക്ക് ഒന്നിനും ഒരു സൗകര്യമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ശോചാവസ്ഥ പെട്ടെന്ന് തീർക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഇതിൽ സ്ഥിരമായിട്ട് ഒരു അംഗൻവാടി ടീച്ചറെയും ഒരു ഹെൽപ്പറെയും തീരുമാനിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് ഇതിൻ്റെ ശോചാവസ്ഥ മാറ്റി ഈ ബിൽഡിംഗ് എത്ര പെട്ടെന്ന് ശരിയാക്കി കുട്ടികൾക്ക് അംഗൻവാടിയിൽ കയറി ഇരുന്ന് സുഖമായിട്ട് പഠിക്കാനും കളിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് മുന്നോട്ട് നീങ്ങിയിട്ടില്ല, ഈ പരിഗണനയിൽ കൂടെ മുന്നോട്ട് നീങ്ങിയിട്ടില്ല എങ്കിൽ എരുമപ്പെട്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിന് ശക്തമായ സമരപരിപാടികൾ മുന്നോട്ട് പോകുമെന്ന് ഇതിനെ പ്രഖ്യാപിക്കുകയാണ്. 40 വർഷത്തിലധികം പഴക്കമുള്ള പഴയ അംഗനവാടി കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 600,000 രൂപയാണ് ഇതിന് പഞ്ചായത്ത് അനുവദിച്ചത്. എന്നാൽ ഈ തുകയ്ക്ക് സൺഷെയ്ഡ് ഉയരം വരെ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി നിർമ്മാണത്തിന് ആവശ്യമായ തുക ഇതുവരെയും പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. നിലവിലെ അംഗനവാടി സ്ഥലസൗകര്യമില്ലാത്ത റൂമിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികൾക്കും ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2 വർഷം മുൻപാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. 6 മാസത്തിനകം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.